ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റേ വാവ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് കുട്ടികളുമായിട്ടുള്ള ബന്ധം എങ്ങനെ ഊഷ്മളമാക്കാം എന്നതിനെ കുറിച്ചാണ്. ടീച്ചേഴ്സ്, ബേബി സിറ്റേഴ്സ്, അതായത് വീട്ടിൽ കുട്ടികളെ നോക്കുന്ന ആയമാർ, പിന്നെ വരുന്നത് പാരൻസ്. ഈ പുതിയ കുട്ടികൾ, അതായത് ആദ്യമായിട്ട് കുട്ടി ഉണ്ടായിട്ടുള്ള പാരൻസ് ഒക്കെ ആണെങ്കിൽ അവരൊക്കെ കടന്നു പോകുന്ന ഒരു സ്ട്രഗിൾ ഉണ്ടല്ലേ. കുട്ടികളെ ഏറ്റവും നല്ല മാതൃകാപരമായിട്ട് വളർത്തുന്നതാണ് ഏതൊരു അച്ഛനും അമ്മയും ആഗ്രഹിക്കുക. പക്ഷേ വളർന്നു വരുമ്പോൾ കുട്ടികളുടെ ക്യാരക്ടർ ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എങ്ങനെയാണ് കുട്ടികളുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഊഷ്മളമാക്കാൻ സാധിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ടി വിയിലും അതുപോലെ കുറേ വീഡിയോസിലൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാകും ചില പാരൻസും കുട്ടികളും തമ്മിലുള്ള ഇൻറ്റിമസി. ആ ഇൻറ്റിമസി എനിക്കും എൻ്റെ കുട്ടിക്കും തമ്മിലില്ലല്ലോ, അല്ലെങ്കിൽ എനിക്കും എൻ്റെ ക്ലാസ്സിലുള്ള ഒരു കുട്ടികൾക്കും തമ്മിൽ ഇല്ലല്ലോ. എങ്ങനെയാണ് കുട്ടികളെ കയ്യിലെടുക്കാൻ പറ്റുക? അതിനെങ്ങനെയാണ് അവരുമായിട്ടുള്ള ബന്ധം മാത്രം ഊഷ്മളം, സുതാര്യം, സ്വീറ്റ് ആക്കി മാറ്റാൻ കഴിയുക എന്നുള്ളത് ഏതൊരാളുടെയും വലിയൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് കളികളിലൂടെയും കഥകളിലൂടെയും കുട്ടികളെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് ബന്ധം പുലർത്തുക എന്നുള്ളതാണ്. പണ്ട് നമുക്ക് മുത്തശ്ശിമാരെല്ലാം കുട്ടിക്കഥകൾ, കുട്ടിക്കാലത്ത് മുത്തശ്ശിക്കഥകൾ പറഞ്ഞു തന്നത് നമ്മൾ ഉറങ്ങാൻ വേണ്ടി ആണെന്നാണോ നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കണേ? അല്ല അല്ലേ. നമ്മൾ ഉറങ്ങണം എന്നുള്ള ഉദ്ദേശത്തിനേക്കാൾ ഉപരി അവർ നമ്മുടെ ഉള്ളിൽ ഡെപ്പോസിറ്റ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യായിരുന്നു നല്ല മൂല്യങ്ങൾ. ഗുണപാഠ കഥകളിലൂടെ നല്ല നല്ല ഗുണങ്ങൾ, നല്ല നല്ല ജീവിത മൂല്യങ്ങൾ, കുറേ ലൈഫ് ലെസൺസ്, ഒപ്പം വിജയിക്കണം, ജീവിതത്തിലൊരു ലക്ഷ്യം വേണം, സ്വപ്നം കാണണം എന്നുള്ളൊരു പ്രചോദനം കൂടിയായിരുന്നു അത്തരം കഥകളിലൂടെ മുത്തശ്ശിമാർ നമുക്ക് പകർന്നു തന്നിരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് നമുക്ക് തന്നിരുന്നത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്തും അന്ന് ഓരോ കഥകളുണ്ടായിരുന്നു അല്ലേ. ആ കഥകളിലെ പാഠങ്ങൾ ഇപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്നുണ്ട് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പണ്ടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥയാണ് ഒരു ആട്ടിടയ ബാലൻ അവൻ്റെ ആടിനെ പുലി പിടിച്ചേ പുലി പിടിച്ചേ, അല്ലെങ്കിൽ പുലി വരുന്നേ എന്ന് പറഞ്ഞ് വെറുതെ നാട്ടുകാരെ ഒരു രസത്തിന് കൂട്ടിക്കൊണ്ടിരുന്നു. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ പഠിച്ചൊരു കാര്യമാണ് ആപത്തിലല്ലാണ്ട് വെറുതെ ആളുകളെ പറ്റിക്കരുത്, അപ്പോൾ ശരിക്കൊരു ആപത്ത് വരുമ്പോൾ ആരും കൂടെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കഥകളിലൂടെ നമ്മുടെ ഉള്ളിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികളുമായിട്ടുള്ള ബന്ധം ഊഷ്മളമാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം കഥകളിലൂടെ, കവിതകളിലൂടെ, നല്ല നല്ല പാഠങ്ങളിലൂടെ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുക, ഊഷ്മളമായിട്ടുള്ളൊരു ബന്ധം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കളികളിലൂടെ എന്ന് പറയുമ്പോൾ ഒരു കുട്ടികളായിട്ടൊരു ബീച്ച് പോവുകയാണ്, അല്ലെങ്കിൽ കുട്ടികളായിട്ടൊരു പാർക്കിൽ പോവാം, മോള് പോവാണ്, അവർക്ക് ഇഷ്ടമുള്ള ഒരാളുടെ വീട്ടിൽ പോവാണ്, അങ്ങനെ എവിടെയെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കുട്ടികൾക്ക് അറിയും അല്ലേ, അല്ലെങ്കിൽ അവർക്കൊരു വാശി ഉണ്ടാവും, അവർക്കൊരു ഇഷ്ടക്കേടുണ്ടാവും. സോ അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങളുടെ കുട്ടി കാണിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങാൻ ആ കുട്ടിക്ക് തോന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ രസകരമായ കളികളിലൂടെ അവരെ ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റുക. നിങ്ങളുടെ അടുത്തേക്ക് കുട്ടി വരുന്നില്ല, നമ്മൾ കുട്ടികളെ നമ്മുടെ ഫ്രണ്ട് വേറെ ആരെയും നമ്മുടെ കയ്യിലേക്ക്, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കുട്ടികളൊക്കെ വന്നില്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ചേച്ചി മിഠായി വാങ്ങിത്തരാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കൂലേ. അപ്പോൾ അതേപോലെ കുട്ടികൾ കുറച്ച് വലുതായി കഴിഞ്ഞാൽ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ഉള്ള കാര്യം കളികളിലൂടെ, അതായത് ആദ്യം ആരാണ് കാറിൻ്റെ അടുത്തേക്ക് ഓടിയെത്തുക നോക്കാം, അല്ലെങ്കിൽ ഞാൻ തലേ കയറ്റിയിട്ട് കൊണ്ടുപോകാം, ഞാൻ തോളത്തിരുത്തി കൊണ്ടുപോകാം, ഞാൻ എടുത്തിട്ട് കൊണ്ടുപോകാം, ആദ്യം എത്തുന്ന ആൾക്കൊരു ഗിഫ്റ്റ് ഉണ്ട്, കാറിലൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്, ഓടി നമുക്ക് കാറിൽ കയറിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സർപ്രൈസിങ്ങിന് ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് നമുക്ക് അവരെ കയറ്റിയിരുത്താൻ പറ്റും. നമ്മൾ നിർബന്ധിച്ചുകൊണ്ട് ഭയങ്കര അറഗൻ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ അവരൊരിക്കലും നമുക്ക് മരിക്കാൻ വേണ്ടി സാധിക്കില്ല. പണ്ട് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്, ഒരു കുട്ടി കാറിൽ എപ്പോഴും കയറി കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കും. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ജോണി സെറ്റ്. അപ്പം കുട്ടി പറയും, ഇല്ലായിരിക്കില്ല, ജോണി സെറ്റ് പിന്നെയും പറഞ്ഞു. അങ്ങനെ അച്ഛനും അമ്മയൊക്കെ നിർബന്ധിച്ചു, കുട്ടി പറഞ്ഞു, ഇല്ല ഞാൻ ഇവിടെ കാറിൻ്റെ സീറ്റിൽ എഴുന്നേറ്റ് നിൽക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു, ചെറുതായിട്ടൊന്ന് നുള്ളി നുള്ളിയപ്പോൾ കുട്ടിക്ക് വേദനയായിട്ട് ആ സീറ്റിലിരുന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് വേദനയായതുകൊണ്ടാണ് ഞാൻ ഈ സീറ്റിലിരിക്കുന്നത്, പക്ഷേ ഞാൻ എൻ്റെ ഉള്ളിൽ ഇപ്പോഴും എഴുന്നേറ്റ് നിൽക്കുകയാണ്. അത് പണ്ട് പഠിച്ചൊരു കഥയാണ്. ഇപ്പം നമ്മൾ മനസ്സ് കീഴടക്കിക്കൊണ്ട് വേണം, നമ്മൾ മനസ്സുകൊണ്ട് വേണം നമ്മളെടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തരുന്നുണ്ടെങ്കിൽ ചെയ്തു തരാം. അപ്പം അങ്ങനത്തെ ഒരു ലെവലിലേക്ക് നമ്മൾ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. അതേപോലെ നമ്മളിപ്പം ഗെയിംസ് ഒക്കെ എം സി ചെയ്യുന്ന ആൾക്കാർക്കറിയാം. അപ്പം ഞങ്ങൾ പ്രോഗ്രാംസ് ചെയ്യുന്ന സമയത്ത് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സെഷൻ ചെയ്യുന്ന സമയത്ത് മാക്സിമം നല്ല കഥകൾ അവരെ കരയിപ്പിക്കാത്ത രീതിയിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. മ്യൂസിക്കൽ ചെയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വേറൊരു ഗെയിം ചെയ്യുന്ന സമയത്ത് ഞാൻ പൊതുവേ പറയുന്ന കാര്യമാണ്, ഒരു ഗെയിമിൽ ഒരു വിന്നർ ആയിരിക്കും ഉണ്ടാവുക. അപ്പം നമുക്ക് വിൻ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് കരയൊന്നും ചെയ്യരുത്. നമ്മളെല്ലാവരും വിന്നേഴ്സാണ്. അപ്പം ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് വിൻ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ വിന്നർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്രീഷിയേറ്റ് ചെയ്യണം. ചിലപ്പോൾ നിങ്ങളായിരിക്കും വിന്നർ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും. അപ്പം ഔട്ട് ആവുകയാണെങ്കിൽ തന്നെ എല്ലാവരും ഒന്ന് കൈയടിച്ച് ഓക്കെ നമുക്ക് ഗെയിം കണ്ടിന്യൂ ചെയ്യാം, അങ്ങനെയുള്ള രീതിയിലേക്ക് മാറ്റാം. അല്ലാതെ കുറ്റപ്പെടുത്തുകയോ ബാക്കിയുള്ള കുട്ടികളെ വല്ലാതെ നമ്മൾ പൊന്തിച്ചു വയ്ക്കുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കുട്ടികൾക്ക് മുറിവേൽക്കുക. അപ്പോൾ കളികൾ വളരെ രസകരമായിട്ട് കൊണ്ടുപോകുക. അപ്പം കളികളിലൂടെ നമുക്ക് നല്ല പാഠങ്ങൾ,
മുത്തശ്ശി കഥകളിലെ പോലെ തന്നെ പകരാൻ വേണ്ടി സാധിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ മ്യൂസിക്കൽ ചെയർ തന്നെ എടുക്കുക. അപ്പം മ്യൂസിക്കൽ ചെയറൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ പൊതുവെ പറയും ആരെയും മടി കയറിയിട്ടൊന്നും ഇരിക്കരുത് കേട്ടോ, അവർക്ക് വേനിയാവും, നമ്മൾ ചെയർ തൊടാനേ പാടില്ല, പൗട്ടാണ്. അപ്പോൾ ചില കാര്യങ്ങൾ, ചില മൂല്യങ്ങൾ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിന് നല്ല നല്ല കഥകളെയും നല്ല നല്ല കളികളെയും നമുക്ക് കൂടെ കൂട്ടാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് ഫസ്റ്റ് പോയിൻ്റുള്ളത്. സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് കുട്ടികളുടെ പെരുമാറ്റം നമ്മുടെ സ്വാധീനമാണ്. നമ്മൾ അവരോട് എങ്ങനെ പെരുമാറുന്നോ അതിനനുസരിച്ചിട്ടാണ് കുട്ടികൾ ഇൻഫ്ലുവൻസ്ഡ് ആവുക. അപ്പോൾ അധികാരമല്ല, അഭ്യർത്ഥനയാണ് വേണ്ടത്. നമ്മൾ പൊതുവേ പറയുന്ന കാര്യമുണ്ട്, അത്ര സോഫ്റ്റായി നിൽക്കരുത്, നമ്മളൊന്ന് താന്നു കൊടുത്താൽ പിള്ളേർ തലയിൽ കയറും. നമ്മളങ്ങനെ എല്ലാം സമ്മതിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു ശീലമാവും. നമ്മൾ ദുശീലങ്ങൾ പഠിപ്പിക്കരുത്. വാഷ് പിടിക്കുന്നത് വാങ്ങി കൊടുക്കരുത്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ വാഷ് പിടിക്കുന്നത് വാങ്ങി കൊടുക്കരുത്, അതൊക്കെ ശരിയാണെങ്കിലും നമ്മൾ കുട്ടികളോട് എപ്പോഴും അറഗൻ്റായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യം പിടിച്ചിട്ട് അധികാരത്തോടെ പറയുന്നതിന് പകരം അഭ്യർത്ഥിക്കുന്ന രീതിയിലേക്ക് മാറി നോക്കൂ. കുട്ടികൾക്ക് ഇമിറ്റേറ്റിംഗ് ടെൻഡൻസി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ശീലവും അവർ പഠിക്കും. നമ്മൾ ഇപ്പം കുട്ടികളെ പേടിപ്പിച്ച് കണ്ണുരുട്ടിയൊക്കെ നിർത്തുന്ന ആൾക്കാരുണ്ട്. കണ്ണുരുട്ടുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ കുട്ടികളുടെ മുഖവും ഭാവമൊക്കെ മാറും. അപ്പം അങ്ങനെയുള്ള ശീലങ്ങൾ മാറ്റാം. ഇപ്പം അടുത്ത ഒരു ഫംഗ്ഷന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഫംഗ്ഷനിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുഞ്ഞു മോളുണ്ടായിരുന്നു. 2 വയസ്സ് പ്രായമായിട്ടുള്ളൂ. നല്ലൊരു തക്കടു തടിച്ചുരുണ്ട ഒരു സുന്ദരി കുട്ടിയാണ്. പക്ഷേ ഈ കുട്ടീനെ സംബന്ധിച്ച് കുറച്ച് അറഗൻ്റാണ്. അത്ര ചിരിക്കുകയോ ഒന്നും ചെയ്യില്ല. കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പാരൻസിന് മനസ്സിലാവും. എൻ്റെ ഫോട്ടോസ് കിട്ടി. അപ്പോൾ ഫോട്ടോസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ എൻ്റെ അമ്മേനോട് പറയുണ്ടായി, അമ്മ നോക്കിയേ, ഈ കുട്ടി കാണാൻ നല്ല ഭംഗിയാണ്, 2 വയസ്സായിട്ടുള്ള ഒരു നല്ല മോള്, പക്ഷേ അതിന് മുഖത്ത് എപ്പോഴും സീരിയസ് ആണ്, ചിരിക്കൊന്നുമില്ല. അതിന് തോന്നുമ്പോൾ മാത്രമേ ചിരിക്കുള്ളൂ, ചിരിക്കില്ല നമുക്കങ്ങനെ കൽപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ലൈഫിൽ നല്ല വെൽ സെറ്റിൽഡ് ഫാമിലി, ഹാപ്പി ഫാമിലി, പക്ഷേ ആ കുട്ടിക്ക് അച്ഛൻ്റെയോ അമ്മയുടെ ആരുടെ സ്വഭാവമാണെന്ന് അറിയില്ല. കൈമാറി വന്ന ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു ശീലം എന്ന് പറയുന്നത് ആ ഒരു അറഗൻസാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെയാണ് നമുക്ക് അവരെ മാറ്റാൻ പറ്റുക. അപ്പം നമ്മൾ എന്താ പറയുക, ഒരു ടീം വർക്കാണ്. നമ്മൾ അറഗൻ്റായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര അതോറിറ്റിയിൽ കൽപ്പിക്കാണ്ട് ഒരു ടീം വർക്ക് പോലെ അവരെ കൊണ്ടുവരുമ്പോൾ നല്ല മൂല്യങ്ങൾ അവർക്ക് കൊടുത്തിട്ട് ഇതൊന്ന് ചെയ്ത് തരുമോ, ഒരു ഹെൽപ്പ് ചോദിക്കുന്ന പോലെയൊക്കെ അവരുടെ അടുത്ത് സംസാരിക്കണമെങ്കിൽ അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ ഹോം വർക്ക് നമുക്ക് ചെയ്താലോ, ഒന്ന് ചെയ്തു വയ്ക്കുമോ, അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കിയാൽ അവർ നന്നായിട്ട് നമ്മുടെ കൂടെ മിങ്കിളാവും. സോ അഭ്യർത്ഥിക്കുക, റിക്വസ്റ്റ് ചെയ്യുക. മലയാളത്തിൽ അത് വരുമ്പോൾ അധികാരമല്ല, അഭ്യർത്ഥനയാണെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് തോന്നും. നമ്മൾ അതോറിറ്റി കാണിക്കാണ്ട് റിക്വസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്ലീസിങ് ലെവലിൽ വേണം അവരുമായിട്ട് ഇടപെടാൻ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് നല്ലൊരു ബന്ധം കുട്ടികളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് നിന്ന് നോക്കിയാൽ, സ്ട്രിക്റ്റായിട്ടുള്ള ചില ആൾക്കാർ കൈ നീട്ടിയാൽ കുട്ടികൾ പോവില്ല, അവർക്ക് ഇഷ്ടമില്ല. പക്ഷേ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ, അത്യാവശ്യം മിങ്കിൾ ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ നമ്മുടെ അടുത്ത് പെട്ടെന്ന് ജെല്ലാവും. അടുത്ത കാര്യം എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ചില സമയത്ത് കുട്ടികൾ പറയും നമുക്ക് ആന കളിക്കാം എന്ന് പറയുമ്പോൾ നമ്മൾ വേണ്ട വേണ്ട ഇത് കളിക്കാം. അപ്പം നമ്മൾ വലിയ ആൾക്കാരാണ്, മാക്സിമം അവരുടെ അടുത്ത് മിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇപ്പോൾ കുട്ടിക്ക് ഇഷ്ടം ഒരു അവരുടെ ഇഷ്ടം എന്ന് പറയുന്നത് ട്രക്കിങ്ങിന് പോകുക അല്ലെങ്കിൽ യാത്ര ഇഷ്ടപ്പെടുന്നത് പോലെ. അപ്പോൾ വീട്ടിൽ കളിക്കുന്ന സമയത്ത് തന്നെ ബാഗ് പാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ കുട്ടിക്ക് ആക്ടിങ് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാൻസിങ് ആണ് ഇഷ്ടമെങ്കിൽ നമുക്ക് അത് കണ്ടിരിക്കുന്നത് പോലെ ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യാം. കുട്ടിക്ക് അറ്റ് എ ടൈം എന്താണോ കളിക്കാൻ ഇഷ്ടം അതിൻ്റെ കൂടെ നമ്മൾ ജെല്ലാവുന്നതാണ് ഏറ്റവും ബെസ്റ്റ് തിങ്. അല്ല നമ്മളിഷ്ടം വേണ്ട ഇത് കളിക്കണം ഇത് ചെയ്തേ പറ്റുള്ളൂ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവിടെ ഒരു അകൽച്ച ഫീൽ ചെയ്യും. അപ്പോൾ പ്രയോറിറ്റി ഫോർ ദിയർ ഇൻട്രസ്റ്റ് ആണ് അവിടെ വേണ്ടത്. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് 4th പോയിൻ്റ് എന്ന് പറയുന്നത് പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കുക. നമ്മുടെ കുട്ടികൾ നമ്മളറിയാതെ തന്നെ എല്ലാ കാര്യവും ക്യാച്ച് ചെയ്യും. നമ്മൾ വീട്ടിൽ ഒരു വട്ടം പറഞ്ഞ കാര്യമാണെങ്കിൽ അവരുടെ തലേൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും അതുണ്ടാക്കും. അവർക്ക് അങ്ങനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. സോ നമ്മളൊരു കാര്യം പറയുമ്പോൾ തന്നെ അവർക്കത് മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ അതുണ്ടാവും. പിന്നെയും പിന്നെയും നമ്മൾ ആവർത്തിക്കുമ്പോൾ നമ്മളെ കളിയാക്കുന്ന ഒരു രീതിയിലേക്ക് മാറും, അല്ലെങ്കിൽ നമ്മൾ കുട്ടികളായിട്ട് എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഒരാൾ നമ്മളെടുത്ത് പറയാണ് ഇത് ചെയ്യണം, പിന്നെയും പറയാണ് ഇത് ചെയ്യണം, പിന്നെയും പറയാണ് ഇത് ചെയ്യണം. അപ്പോൾ നമ്മൾ പറയുന്ന അത്ര പറയട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കാൻ വേണ്ടി തോന്നും. ഇത് കുട്ടികളെക്കുറിച്ചുള്ള ലേറ്റസ്റ്റ് പഠനത്തിൽ കാണിച്ചതാണ്. അപ്പോൾ നമ്മൾ മാക്സിമം കാര്യങ്ങൾ 2-ൽ അധികം തവണ ആവർത്തിക്കാതിരിക്കുക. ചില ആൾക്കാർ ചില കാര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ നമുക്ക് പേടിയാണ് അല്ലേ, അവരിങ്ങനെ പറഞ്ഞു പോകുന്നത് പോലെ അല്ലാണ്ട് സ്ട്രെസ് ചെയ്ത് പറയുമ്പം നമ്മൾ പിന്നെയും പിന്നെയും ആവർത്തിക്കുകയാണെങ്കിൽ കുട്ടികൾ ഓ എന്നാ ഒന്ന് ചൂടായിട്ട് ചെയ്യാം, എന്തേഷ്യം പിടിക്കുമ്പോൾ ചെയ്യാം, അങ്ങനെയുള്ളൊരു രീതിയിലേക്ക് മാറും. അപ്പോൾ കാര്യങ്ങൾ ആവർത്തിക്കാതെ ഇരിക്കാൻ ശ്രമിക്കാം. 3rd, നമ്മൾക്ക് ഇടയ്ക്ക് മറവി നല്ലതാണ്. കാര്യങ്ങൾ ആവർത്തിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്,
അപ്പം എങ്ങനെയാണ് നമ്മൾ പറഞ്ഞ കാര്യം കുട്ടികൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് നമുക്ക് പിന്നെയും പറയാൻ വേണ്ടി പറ്റുക എന്നുള്ളൊരു ചോദ്യമുണ്ടെങ്കിൽ മറവി നല്ലതാണെന്നാണ് അതിൻ്റെ ഉത്തരം. ഫോർ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞു, ബാ നമുക്ക് പോകണം, അവിടെ പോകണം, പിന്നെ പറയാണ് ഇന്ന് ഹോംവർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഈ സാധനം അവിടേക്ക് എടുത്തു വെക്കണം. അപ്പോൾ കുട്ടി ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? അയ്യോ ഞാൻ ഇപ്പോൾ പറഞ്ഞത് മറന്നുപോയല്ലോ, എന്താ ഞാൻ ഇപ്പോൾ പറഞ്ഞേ, ചേടാ മറന്നുപോയി. അങ്ങനെ പറയുമ്പോൾ കുട്ടി നമ്മളെ അടുത്ത് റിമൈൻഡ് ചെയ്യും, നവായോ നമുക്ക് ചെയ്യാം, നവാ നമുക്ക് ചെയ്യാം. കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നില്ല എങ്കിൽ ക്വസ്റ്റ്യൻസ്, അയ്യോ ഞാൻ വിട്ടുപോയല്ലോ, ഞാൻ മറന്നുപോയല്ലോ എന്ന് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ കുട്ടികൾ എന്തെങ്കിലും കാര്യം നമ്മൾ റിമൈൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഓർമ്മയുണ്ടല്ലേ, അടിപൊളി നല്ല കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളെടുത്ത് അവർക്ക് നമ്മൾ അറിയാണ്ട് അല്ലെങ്കിൽ അവരറിയാണ്ട് തന്നെ നല്ലൊരു ബന്ധം വരും. നമ്മൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള റേഡിയോ സ്വഭാവം മാറ്റിയിട്ട് അവരെയും കൂടി കൺസിഡർ ചെയ്യാൻ നമ്മൾ പഠിക്കാം. അടുത്തത് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളൊരിക്കലും ഹെലികോപ്റ്റർ പാരൻസ് ആവരുത്. ഹെലികോപ്റ്റർ പാരൻറ്റിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്, അതിനൊന്നും എപ്പോൾ പറ്റുന്നറിയില്ല. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ അവരെ ഏൽപ്പിക്കാൻ വേണ്ടി പഠിക്കാം. സ്വന്തമായിട്ട് അവരുടെ ബാഗ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ കൊണ്ട് കഴിയുന്ന കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക, ചെയ്യാൻ വേണ്ടിയിട്ട് അവരടുത്ത് പറയാം. നമ്മൾ തന്നെ എല്ലാം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും അവർ ശരിയാവില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫാമിലിയായിട്ട് ഒരു സ്ഥലത്ത് പോവാണ്. ഇപ്പോൾ നിങ്ങളെ വീട്ടിൽ അമ്മയും അച്ഛനും കുട്ടിയും മാത്രമാണ്, അല്ലെങ്കിൽ അമ്മയും അച്ഛനും രണ്ട് കുട്ടികളാണുള്ളത്. അപ്പോൾ കുട്ടികളാണെങ്കിൽ മാറി മാറി അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുക ചില കാര്യങ്ങളിൽ. അപ്പം ഫോർ എക്സാമ്പിൾ നാലോ അഞ്ചോ മുത്തശ്ശനും മുത്തശ്ശിയുള്ള വീടാണെന്ന് തന്നെ വിചാരിക്കുക. എല്ലാവരും മാറ്റിയൊരു ഡേ കുളവും നമുക്ക് അരമണിക്കൂറിൽ ഇറങ്ങണം, അല്ലെങ്കിൽ നമുക്ക് 9 മണിയാകുമ്പോൾ അവിടെ എത്തണം, അല്ലെങ്കിൽ നമുക്ക് ഇറങ്ങണം, വേഗം മാറ്റിയിട്ട് വേഗം ഇറങ്ങണം എന്ന് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി കുട്ടീനെ ഏൽപ്പിക്കാം. എല്ലാവരുടെ അടുത്തും വേഗം മാറ്റി വരാൻ പറയൂ. ഇതാ എല്ലാവരുടെ അടുത്തും മാറ്റി വരാണ്ട് വരാൻ എല്ലാവരും റെഡിയാക്കേണ്ട റെസ്പോൺസിബിലിറ്റി വാവിക്കാനുള്ളത്. അപ്പോൾ വേഗം ചെയ്തതെന്ന് പറയാം. നോക്കി നമുക്കറിയാം ഭയങ്കര റിസൾട്ടായിരിക്കും, മാജിക്കൽ റിസൾട്ടായിരിക്കും. എല്ലാവരും സ്ഥിരമുള്ളതിനേക്കാളും പെട്ടെന്ന് വരും. അപ്പോൾ കുട്ടീനെ ആ വാവ് പറഞ്ഞുകൊണ്ട് എല്ലാവരും വന്നേ, വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാം. അപ്പോൾ അതേപോലെ ഉള്ള കാര്യങ്ങളിൽ റെസ്പോൺസിബിലിറ്റി കൊടുക്കുക. ഹോംവർക്ക് ചെയ്യണം, മോള് തന്നെ ഇന്ന് ചെയ്യണം. അമ്മ ഇവിടെ ഇരിക്കും, അല്ലെങ്കിൽ അച്ഛൻ ഇവിടെ ഇരിക്കും, ടീച്ചർ ഇവിടെ ഇരിക്കും, കുട്ടി അത് ചെയ്യണം കേട്ടോ. നമുക്ക് നോക്കാം എപ്പോഴാണ് ചെയ്ത് തീർക്കുന്നതെന്ന്. എന്നിട്ട് നിങ്ങളും അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് ഞാനും ചെയ്തു തുടങ്ങുകയാണേ, ആരാ ചെയ്യുന്ന ആദ്യം, ആരെ ആദ്യം ചെയ്ത് കഴിയാൻ നോക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ അത് അവർക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയി മാറും. റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുക, നമ്മൾ തന്നെ എല്ലാം ചെയ്തു കൊടുക്കണ്ടേ, അത് സൂപ്പർവൈസ് ചെയ്യുക. അവരെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ ട്രെയിൻ ചെയ്യിക്കുക എന്ന് പറയുക. അവരെ ട്രെയിൻ ചെയ്യിക്കുക ടു ഫേസ് ദ തിങ്സ് വാട്ട് കംസ് ടു ദിയർ ലൈഫ്. എപ്പോഴും നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അവരെ നമ്മൾ ഒക്യുപ്പൈ ചെയ്യുക, ഡു വാട്ട് എവർ ദേ ഹാവ് ടു. അടുത്തത് ഹെൽപ്പ് ദം എന്നുള്ളതാണ്. കുട്ടികളെ സഹായിക്കാൻ വേണ്ടി പഠിക്കാം. നമ്മൾ മക്കളെ ഹെൽപ്പ് ചെയ്യണം. തുമ്പീനെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലെ ആവരുത്. അവർക്ക് വയ്യാത്ത സമയത്ത്, അവർക്ക് അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ, അവർക്ക് ക്ഷീണം തോന്നുമ്പോൾ, അവർക്ക് വേദന ശരീരത്തിലുണ്ടാകുമ്പോൾ, വിശപ്പ് ഉണ്ടാകുമ്പോൾ, സങ്കടം വരുമ്പോൾ, അസുഖം വരുമ്പോഴൊക്കെ കുട്ടികളുടെ പെർഫോമൻസ് ഡൗൺ ആവും. ആ സമയത്ത് നമ്മളൊരു കൈത്താൻ കൊടുക്കണം. എന്ന് വിചാരിച്ച് അസുഖത്തെ ലാളിക്കരുത്. ഈ അസുഖമുള്ള സമയത്ത് നമ്മളെ കുട്ടികളെ, അസുഖമുള്ളപ്പോൾ നമ്മൾ അവരെ ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കുക, അവരെ കെയർ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ പിന്നെ എന്നും അസുഖരിക്കാതെ അവർ ഒരു ഏളത്താക്കിയിട്ട് എടുക്കും എന്ന് പറയുന്ന പാരൻസിൻ്റെ അടുത്ത് പറയാനുള്ളത്, അസുഖമുള്ള സമയത്ത്, വിഷമവും സങ്കടവും വേദനയും വിശപ്പും ഒക്കെ ഉള്ള സമയത്ത്, അല്ലെങ്കിൽ കുട്ടികളെ ക്ഷീണമുള്ള സമയത്ത്, ഓൾറെഡി അവർ ഓട്ടോമാറ്റിക്കലി ടയർഡാവും. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ അവർക്ക് കെയറിങ് കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മളെ അടുത്ത് അവർക്കൊരു വെറുപ്പുണ്ടാവും. നമ്മുടെ ബന്ധം ശക്തമാകേണ്ടത് അവർക്ക് വയ്യാത്ത സമയത്ത് നമ്മളവരെ കൂടുതൽ കെയർ ചെയ്തു. ലീവ് എടുത്തിട്ട്, അവർക്ക് പറയാനും ഇതൊന്നും അറിയില്ലായിരിക്കും, ലീവ് എടുത്തിട്ടാണെങ്കിലും, അല്ലെങ്കിൽ എല്ലാവരും ഉണ്ട് വീട്ടിൽ, അമ്മമ്മയുണ്ട്, മുത്തശ്ശിയുണ്ട്, മുത്തശ്ശിയില്ലേ, അല്ലെങ്കിൽ നോക്കാൻ ഒരാളുണ്ട് എന്ന് തന്നെ വെച്ചോളൂ. ഇത്രയും ആൾക്കാരുണ്ടായിട്ടുണ്ട്, അമ്മയച്ഛനും ലീവ് എടുത്ത് എൻ്റെ കൂടെ ഇരുന്നു, സാധാ ഓഫീസിൽ പോകുന്ന പാരൻസ് അവർ എൻ്റെ കൂടെ ഇരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാകും. സോ അധികമായിട്ടുള്ള പിന്തുണ കുട്ടിക്ക് ആവശ്യമാണെന്ന് തോന്നുന്ന സമയത്ത് സ്റ്റാൻഡ് ബൈ ദം, അവരെ കൂടെ നിൽക്കുക. കുറച്ച് ചിലപ്പോൾ വലിയ വലിയ വർക്ക് ഹോംവർക്ക് കാര്യങ്ങളുണ്ടാവും, അപ്പം കൂടെ ഇരിക്കുക. വലിയ ബാഗുമായിട്ട് നിങ്ങൾ കുട്ടീനെ, ആ എല്ലാ കുട്ടികളും ഉണ്ടാവുന്നുണ്ടല്ലോ, നീയും താങ്ങിക്കോ, അല്ലെങ്കിൽ നീയും ചെയ്യണം, എല്ലാവരും ക്ലാസ്സിൽ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും അത് മര്യാദയ്ക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മളവരെ ആ ബാഗ് അമ്മ പിടിക്കാം, ഇവിടെ വരെ പിടിച്ചാൽ മതി, അമ്മ പിടിക്കുക കേട്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്നേഹവും കാര്യങ്ങളും, നമ്മളായിട്ടുള്ള റിലേഷൻ സ്ട്രോങ്, അതുപോലുള്ളൊരു കാര്യമാണ്. ഡോണ്ട് കമ്പയർ ദം. ഗെയിമിൽ തോക്കുമ്പോഴോ, അല്ലെങ്കിൽ നിങ്ങളെടുത്ത് ഒരു കുട്ടി മിങ്കിളാവുന്നില്ല, ജെല്ലാവുന്നില്ല വിചാരിക്കുക. അപ്പോൾ കുട്ടീൻ്റെ അടുത്ത് തന്നെ അപ്പുറത്തുള്ള ആളെ ഞാൻ കൂടെ ഞാൻ പോവുകയാണേ, അപ്പുറത്തുള്ള വാവ നല്ല വാവയാണല്ലോ, ഞാൻ കൈയാട്ടിപ്പോൾ തന്നെ വന്നല്ലോ,
അങ്ങനെ പറയുമ്പോൾ നമ്മളറിയാതെ അവരുടെ മനസ്സിൽ ഓരോ മുറിവുകളെ കോറിയിടുകയാണ്. ഒരിക്കലും നമ്മൾ അവരെ കമ്പയർ ചെയ്യരുത്. ചെറിയ കുട്ടികളാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിലും ശരി, അത് അവർക്ക് ഹേർട്ടാവും. പോട്ടെ, കുട്ടികളെന്നുള്ള പോട്ടെ, കമ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സ്വന്തം ഹസ്ബൻഡിനൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. അപ്പോൾ അതും വിടട്ടെ. നമ്മുടെ അമ്മേനെ അച്ഛനെ ഒന്ന് കമ്പയർ ചെയ്തിരിക്കുക. അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി, ആൻറ്റി ആ മോളെ എത്ര നന്നായിട്ട് നോക്കുന്നത്. നിങ്ങളുടെ അമ്മയ്ക്ക് തന്നെ നല്ല കുഷമ്പ് വരും, നല്ല വിഷമം വരും, ഒരു ഭയങ്കര ഒരു പൊസസീവ്നെസ്സും ദേഷ്യമൊക്കെ വരും. അത് സ്നേഹത്തിൻ്റെ ഒരു ഭാഗം. അപ്പോൾ കുട്ടികളെ നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. കമ്പയർ ചെയ്യാത്ത യു ആർ ദ ബെസ്റ്റ്, വെരി ഗുഡ്, ഏറ്റവും നന്നായിട്ട് മോളാണല്ലോ ചെയ്തത്, ചക്കരെ ഉമ്മ എന്നൊക്കെ പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് നമ്മളുമായിട്ടുള്ള ബന്ധം കുറച്ചുകൂടി സ്ട്രോങ് ആവും. ഒൻപതാമത്തെ കാര്യം, തോറ്റു കൊടുക്കുക എന്നുള്ളതാണ്. കുട്ടികളുടെ മുന്നിൽ നമ്മളെപ്പോഴും വിജയം, ഞാനാണ് വിൻ ചെയ്തതെന്ന് തോന്നരുത്. ചില ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട്. അതായത് ഓടുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ ഓടാൻ പഠിപ്പിച്ചപ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു. എല്ലാ പേരൻസും, എൻ്റെ പേരൻസ് അങ്ങനെയായിരുന്നു, എല്ലാ പേരൻസും അങ്ങനെയാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പേരൻസിനും ടീച്ചേഴ്സിനും ഒക്കെ ഈ രീതി പിന്തുടരാം. അതായത് ഇപ്പം നമ്മളാണ് വിജയിച്ചെങ്കിൽ പോലും നമ്മൾ തോറ്റു കൊടുക്കും. ഓടുമ്പോൾ നമ്മൾ മെല്ലെ ഓടും, ഓടി എത്തട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് നമ്മൾ ചെയ്യുന്നിട്ട് പറ്റിയില്ല. കുട്ടി സിമ്പിളായിട്ടത് ചെയ്തു. ഇപ്പം എന്തെങ്കിലും കാര്യം എടുക്കുകയാണെങ്കിൽ ഒക്കെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പറയുമ്പോൾ കുട്ടികൾക്ക് ചെയ്യാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇടയ്ക്ക് നമ്മൾ തോറ്റു കൊടുക്കുമ്പോഴാണ് ജീവിതത്തിൽ വിജയിക്കുന്നതെന്ന് പറയുന്നില്ല. അപ്പോൾ ഇത്തരം തോൽവികളൊക്കെ വിജയങ്ങളാണ്. ലെറ്റ് ദം എൻജോയ് ദ ആ പൊസിഷൻ കാര്യങ്ങളൊക്കെ. അത് അവരെ നമ്മളായിട്ടുള്ള ബന്ധം കൂടുതലാകും. നമ്മളെപ്പോഴും കുട്ടികളായിട്ടുള്ളൊരു ഗെയിം കളിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ജയിക്കുക, അവർ തോക്കുകയാണെങ്കിൽ പിന്നെ നമ്മളെ അടുത്ത് അവർ കൂട്ടുകൂടാൻ വരില്ല. എന്തിനാ പറയണേ, ചില ആൾക്കാർ ചെസ്സ് കളിക്കുന്നവർ, കാർഡ് കളിക്കുന്നവർ, അയാളുണ്ടാവും, എന്നാൽ പിന്നെ നോക്കണ്ട, ഞാനില്ല കളിക്കുക എന്ന് പറയും. കാരണം എന്താ, ഞാനില്ല, അത്ര തന്നെ, അവരെ ജയിക്കുള്ളൂ, ഞാനില്ല, അങ്ങനെ പറയും അല്ലേ. അപ്പം നമ്മൾ അവരെ അവർക്ക് ഇടയ്ക്ക് നമ്മൾ ജയിച്ചാൽ തന്നെയും നമുക്ക് അവർ നമ്മൾക്ക് അവരുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ തോന്നണം. അടുത്തത്, അവരെന്തെങ്കിലും ചോദിക്കുമ്പോഴേക്കും ദേഷ്യപ്പെടരുത്. ദേഷ്യത്തോടെ സംസാരിക്കുന്ന ആൾക്കാരുണ്ടല്ലേ, പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനേക്കാൾ ഉപരി ഒരു കഥ കേട്ടിട്ടുണ്ട്. ചെറുപ്പത്തിൽ സോറി, ഒരു മുത്തശ്ശൻ, ആ മുത്തശ്ശൻ്റെ മകൻ മകൻ്റെ അടുത്ത് വന്നിട്ട് പറയും, മോനെ ആയിരിക്കണത് എന്താണ്? അപ്പം മകൻ പറയും, കാക്കയണച്ച. പിന്നെയും ചോദിക്കും, ആയിരിക്കണത് എന്താണ്? കാക്കയണച്ച. പിന്നെയും ചോദിക്കും. അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം ചോദിക്കുമ്പോൾ മോൻ പറയും, അച്ഛൻ്റെ ബുദ്ധിസ്ഥിരതി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ, ആയിരിക്കണത് കാക്കയാണ്. എത്ര പ്രാവശ്യമായി ഞാൻ പറയണു, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങളെ കണ്ണൊന്നും പോയിട്ടില്ലല്ലോ, കാക്കയാണ്, ഇത് അവിടെ ഇരുന്ന് പാറിപ്പോയിക്കോളും എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പം അച്ഛൻ, എനിക്ക് തോന്നുന്നു എം സി ആറിൻ്റെ ഏട്ടൻ മുണ്ടൻ്റെ പരസ്യത്തിലാണ് ഇത് കണ്ടത്. അപ്പം അച്ഛനൊരു ആൽബം എടുത്ത് വന്നിട്ട് തുറന്ന് വെച്ചിട്ട് മകനോട് പറയും, ഇത് കണ്ടോ, മകനെ മുണ്ടുടിപ്പിക്കുന്ന ഒരു ഫോട്ടോ ആണ്. ഞാൻ നിന്നെ ഇത് ചെയ്യുന്ന സമയത്ത്, മുണ്ടുടിപ്പിക്കുന്ന സമയത്ത്, ഇതുപോലെ നീ എൻ്റെ അടുത്ത് അന്ന് എത്ര പ്രാവശ്യം, എത്രയോ തവണ, 10-30 തവണ നീ എന്നോട് ചോദിച്ചു, ആയിരിക്കണം എന്താണ്, ആയിരിക്കണം എന്താണ്, ഞാൻ കാക്കയാണ് കാക്കയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അത് അതൊരു ഗുണപാഠ കഥ പോലെ നമുക്ക് തോന്നിയെങ്കിലും ആക്ച്വലി ആ കുട്ടി ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ്, അത് കാക്കയാണ് മോനെ, കാക്കയാണ് മോനെ. നമ്മളടുത്ത് ചിലത് ചോദിക്കുമ്പോൾ, എത്ര ആശയം എൻ്റെ അടുത്ത് പറയുന്നു, പിന്നെ എന്താ ചോദിക്കാൻ വേണ്ടി വരുന്നത്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് പറയുമ്പോഴത്തേക്കും കുട്ടികൾ പേടിച്ചു. അപ്പോൾ പഠിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ അപ്പോൾ വേറെ എന്തെങ്കിലും കോമൺ കാര്യത്തിൽ അവർ പറയുകയാണെങ്കിൽ, അപ്പോൾ അങ്ങനെ അവർ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, അത് വിട്ടേക്ക് വാവേ, അത് മോനുള്ളതല്ല കേട്ടോ, അല്ലെങ്കിൽ അത് നമുക്കുള്ളതല്ല, അത് അമ്മയ്ക്കും അറിയില്ല, അതെന്തോ അങ്ങനെയാണ്, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ അവരെ വിടണം. അല്ലാതെ നമ്മൾ അവരോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, എത്ര വട്ടം ഞാൻ ചെയ്തുന്നുണ്ട്, എത്ര വട്ടം ഞാൻ പറഞ്ഞുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളടുത്ത് സ്നേഹം വരാൻ, അല്ലെങ്കിൽ നമ്മളടുത്ത് അങ്ങനെ ക്ലോസ് ആവാൻ കുട്ടികൾക്ക് പറ്റില്ല, ഒരു പേടിയോടെ കുട്ടികൾ കാണുള്ളൂ. അടുത്ത ഏറ്റവും ഫൈനലി എനിക്ക് പറയാനുള്ളത്, സഭ്യമായ രീതിയിൽ കുട്ടികളടുത്ത് സംസാരിക്കുക എന്നുള്ളതാണ്. കണ്ണുരുട്ടി, പല്ല് കടിച്ച്, പുഞ്ചിരിക്കാണ്ട് ഒന്ന് സംസാരിക്കുന്നത്, ചിരിച്ചുകൊണ്ട് ഒരു ഒരു വാത്സല്യം കൊടുത്തിട്ട് വേണം കുട്ടികളോട് സംസാരിക്കാൻ. അപ്പോഴാണ് അവർക്ക് നമ്മളടുത്ത് കൂടുതൽ മിങ്കിളാവാൻ വേണ്ടി തോന്നുക. അല്ലെങ്കിൽ നമ്മളടുത്ത് അവർക്കൊരു പേടി ഉണ്ടാവും, ഒരു ഗ്യാപ്പ് ഉണ്ടാവും, ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും. സോ ഇമിറ്റേറ്റിംഗ് ടെൻഡൻസി കുട്ടികൾക്കുണ്ട്. നമ്മളത് ചെയ്യുന്നത് തന്നെ കുട്ടികൾ ചെയ്യും. നമ്മൾ എന്ത് കൊടുക്കണോ അത് കുട്ടികൾ റിയാക്ട് ചെയ്യും, റിയാക്ഷൻസ് തരും. നമ്മൾ കുഞ്ഞു കുട്ടികളടുത്ത് മുട്ടി 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 എന്ന് പറഞ്ഞിട്ട് കളിക്കാറില്ലേ, തല ഇങ്ങനെ മുട്ടിക്കുന്നത്, നമ്മളത് കാണിക്കുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവും അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവരെന്ത് ചെയ്യും, അതേപോലെ ചെയ്യും. അതുപോലെ കാക്കപ്പുറ പറന്ന് എന്തെങ്കിലും കാണിച്ചു, അവരതുപോലെ കാണിക്കും, ഇങ്ങനെയായിരുന്നു ഈ നമ്മൾ മോണാക്ട് മെമിക്രി ഒക്കെ കണ്ടിട്ടില്ലേ, അതൊക്കെ അവരെ നമ്മൾ പഠിപ്പിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ശീലങ്ങളൊക്കെ കുറേ നമ്മളിൽ നിന്നാണ് കുട്ടികൾക്ക് വരുന്നത്. മാക്സിമം കുട്ടികളെ സ്നേഹിക്കുക, കരുതുക, അപ്രീഷിയേറ്റ് ചെയ്യുക, വാത്സല്യം കൊടുക്കുക, അവർക്ക് കെയർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ
കുട്ടികൾ നമ്മളെ സ്നേഹിക്കും. ഇങ്ങനെ നമുക്ക് ഊഷ്മളമായിട്ടുള്ള ബന്ധം കുട്ടികളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ന്യൂ ബോൺ കുട്ടികളുടെ പാരൻസിന്, എൽ കെ ജി, യു കെ ജി, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് നല്ല ടെൻത്ത് കഴിഞ്ഞാലുള്ള പിള്ളേരുടെ അച്ഛനമ്മമാർക്ക് ഈ രീതികൾ നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. ടീച്ചേഴ്സിന്, സ്പെഷ്യലി മോണ്ടിസോറി ട്രെയിനിങ് ഒക്കെ എടുക്കുന്ന ടീച്ചേഴ്സിനൊക്കെ തന്നെ ഈ രീതികളിൽ കുട്ടികളടുത്ത് ഇടപെട്ട് നോക്കിയാൽ നിങ്ങളോട് തിരിച്ചുള്ള അവരുടെ റെസ്പോൺസിലും വ്യത്യാസം കാണാം. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സ്റ്റേ വാവ്, ഹാവ് എ നൈസ് ഡേ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ.